ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സൺഡേ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഒരു മീഡിയം സൈസ് ചെമ്മീനാണ് കേട്ടോ, ഒരുപാട് വലിപ്പമുള്ള ചെമ്മീനല്ല. ബിരിയാണിക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള ചെമ്മീനായിരിക്കും നല്ലത്. ഞാനിവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ 700 ഗ്രാമോളം ചെമ്മീനായിട്ട് വരുള്ളൂ. അപ്പോൾ അതിനുള്ള അളവാണ് നമ്മൾ പറയുന്നത്. 1/2 കിലോ റൈസ് 700 ഗ്രാം ചെമ്മീൻ എന്നൊരു കണക്കിനുള്ള അളവാണ് നമ്മൾ പറയുന്നത്. വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണോ നമുക്കൊന്ന് മസാല പുരട്ടിയെടുക്കേണ്ടത് അത്രയും ചേർത്ത് ഇനി 1/2 മണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞെടുക്കാം. 3 മീഡിയം സൈസ് സവാള, 2 തക്കാളി, 1 പിടി മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ 2 ടേബിൾ സ്പൂണോളം, അതായത് ഒരു 10-15 വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്ന രീതിയിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ്. 1/2 മണിക്കൂറോളം നന്നായിട്ട് വച്ചാലായിട്ട് മസാല നല്ലപോലെ പിടിക്കുകയുള്ളൂ. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ 2 സെറ്റ് വിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം വറുത്ത് കഴിഞ്ഞപ്പോൾ തീരെ ചെറിയൊരു ചെമ്മീനായി മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയ ചെമ്മീനായിരിക്കും ബിരിയാണിക്ക് നല്ലത്. ഇനി ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് 3 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു. തക്കാളിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അടച്ച് വെച്ച് 3 മിനിറ്റ് നല്ലപോലെ ഇതൊന്ന് വേവിച്ചു കൊടുത്തു. നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല, അല്ലെങ്കിൽ ബിരിയാണി മസാല, അല്ലെങ്കിൽ ഇറച്ചി മസാല, എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം, നല്ലപോലെ തക്കാളിയിലും സവാളയിലും ആ മസാല പിടിക്കുന്ന രീതിയിൽ. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ചെമ്മീനിലെ മഞ്ഞൾപ്പൊടി ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് മസാലയിൽ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു ഗ്രേവിയിലും കൂടെ മഞ്ഞൾപ്പൊടി കിട്ടുന്ന രീതിയിൽ ഞാനൊരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിലേക്ക് 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മല്ലിയിലയുടെ ടേസ്റ്റ് ഈ ചെമ്മീനിലും സവാളയിലൊക്കെ പിടിക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. 1/5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. കറുവപ്പട്ടയും ഏലക്കയും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഒരു സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഒരുപാട് റൈസ് റെസിപ്പീസിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അരി വേവിക്കുന്ന പ്രത്യേകം പറയാത്തത്. കാണണമെന്നുണ്ടെങ്കിൽ ചാനലിൽ ലിങ്കിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ദമ്മിടാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിൻ്റെ മുകളിൽ നമ്മുടെ റൈസ് നിരത്തി കൊടുത്തു. ഇനി അതിനുശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാലൻസ് റൈസ്, പകുതി റൈസാണ് നമ്മൾ ചേർത്തുള്ളൂ, ബാലൻസ് റൈസും ചേർത്ത് കൊടുത്തു. ഒരു ചോറിലൊട്ടും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. നമ്മൾ റൈസ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിയൊക്കെ ഒട്ടാതെ കിട്ടും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് തൂക്കി കൊടുത്തു, കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് കിസ്മിസും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇനി ഇത് ദമ്മിടാണ്. 1/5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മളിതൊന്ന് ഗ്യാസ് ഓണാക്കി ആ ഒരു ചൂടിലിങ്ങനെ ഇരിക്കാം കേട്ടോ. ഇതുപോലുള്ള ഓട്ടകളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ 5 മിനിറ്റിന് ശേഷം അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണി ആയിരുന്നു. ചോറൊന്നും പരസ്പരം മുട്ടാത്ത നല്ല അടിപൊളി മസാലയുള്ളൊരു ചെമ്മീൻ ബിരിയാണി. അപ്പോൾ ഈ ഒരു അളവിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലുള്ള ബിരിയാണി, മജ്ബൂസ്, ചിക്കൻ കഫ്സ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസ് ആയിട്ടാണ്. താങ്ക്